മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് ഇ ഡി വിളിപ്പിച്ചു. അദ്ദേഹം പോകുന്നില്ല എന്ന് മാത്രം അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ 5 എൽ ഡി എഫ് എം എൽ എമാരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇ ഡിയുടെ ഈ നിലപാടിനെതിരെ. വളരെ സിമ്പിളല്ലേ, എന്തിനാ ഇ ഡി വിളിച്ച? പുള്ളി എന്താണ് ചെയ്തത്? അതാണ് കുറ്റം. ആ തോമസ് ഐസക് ചെയ്ത കുറ്റം എന്താന്ന് പറയാതെ ഒരാള് വിളിച്ചിട്ട് പറയുന്നുണ്ട്. അതെ, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? എന്ത് കാരണത്താലാണ് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ എന്ത് കാരണം അത് എന്നോട് പറ. തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ പോലും നോട്ടീസ് കൊടുത്ത് വിളിക്കുന്ന അനുസരിച്ച് നിങ്ങൾ വിളിക്കുന്നു. ഇത് തോമസ് ഐസക് ഇവിടെ രണ്ടു പ്രാവശ്യം ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പോലെ ഇത്രയും ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്ത്യയിൽ എണ്ണാവുന്ന ആളുകളിൽ ഒരാളാണ്. അദ്ദേഹത്തെ മന്ത്രിയായതിന്റെ പേരിൽ വിളിച്ച് എന്താ ഈ പിന്നെ തോമസ് ഐസക് എന്താ പിന്നെ രാഹുലും സോണിയെന്ന് വിചാരിച്ചു. അവരെ ഇഷ്ടംപോലെ വിളിക്കാൻ ചോദ്യം ചെയ്യാം, അതിന് തെളിവും കാര്യങ്ങളും ഉണ്ട്. തോമസ് ഐസക് എന്ത് ചെയ്തു? അയാൾ ഗിസ്ബിഹിയുടെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി എന്നുള്ള നിലയിലാണ്. തോമസ് ഐസക്കിന്റെ നിലപാട് 101% കറക്റ്റാണ്. കാരണം നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? കിസ്ബിയെ സംബന്ധിച്ചാണെങ്കിൽ കിസ്ബിയെ കുറിച്ച് ഏത് കാര്യമാണ് അദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട്? കിഫ്ബി എന്ന് പറയുന്നത് പിന്നെ തോമസ് ഐസക് കൊണ്ടുവന്ന അല്ല, അത് 2006 അശ്വാനന്ദൻ മന്ത്രിസഭ ആ സമയത്ത് കൊണ്ടുവന്ന ഒരു പ്രോജക്ട്. അതിനകത്ത് ഈ രീതിയിൽ ആക്കി തോമസ് ഐസക്. ഇപ്പോ കിസ്ബി എന്ന് പറയുന്നത് എന്താണ്? ലോൺ എടുത്തിട്ട് നമ്മുടെ വികസന പദ്ധതികൾക്ക് പണം മുടക്കുക, അടിസ്ഥാന വികസനം മെച്ചപ്പെടുത്തുക, ഇതാണ് അതിന്റെ സിമ്പിൾ നമുക്കൊരു മറുപടി. അപ്പൊ അവിടെ എവിടെയാണ് തകരാറ് പറ്റിയത്? നിങ്ങൾ അത് പറ എന്നിട്ട് ഞാൻ വരാം എന്ന് പറയുന്ന 101 ശരിയാണ്. അതുപോലെ തന്നെ ഈ എം എൽ എമാര് പോയിരിക്കുന്നതും കറക്റ്റാണ്. അല്ല, കാരണം ഇത് എന്താണെന്ന് പറയുന്നത്, ഈ ഇ ഡി എന്ന് പറയുന്നത് വികസനത്തെ തടയാനുള്ള ഒരു ചുരുക്കം ഇതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇത് ബി ജെ പിയുടെ അജണ്ട, അത് ഇ ഡി നടപ്പാക്കുന്നത്. ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നല്ല അത് തന്നെയാണല്ലോ. ഓരോ ആളുകളെ ഓരോ സമയത്ത് വിളിക്കുക, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ തന്നെ അല്ല ബാങ്കില് ഇ ഡി പരിശോധന തുടങ്ങി. അപ്പൊ ഇവര് ഇ ഡി എന്തിനാ ഇവിടെ ഇങ്ങനെ മെയ്യുന്നത്? ഇത് ബി ജെ പിയുടെ അജണ്ട നടപ്പാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. ഇത് 5 MLA പോയതിനകത്ത് തെറ്റില്ല. കാരണം ഇ ഡി ആവശ്യമില്ലാതെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ തടയിടാൻ നടത്തില്ല. മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കുതന്ത്രമുണ്ട്. ഇങ്ങനെ വിളിച്ച് തോമസ് ഐസക്കിനെ വിളിച്ച് രാത്രി 12 മണിയിലെ ചോദ്യം ചെയ്തു എന്ന് പത്രങ്ങളിൽ അടിപൊളി. ഇത് അതാണ് വേറെ സംഭവം. മാനസികമായിട്ട് തകർക്കുക, അതിനുവേണ്ടിയാണ് രാവിലെ 10 മണിക്ക് അദ്ദേഹം ഹാജരായി 11 മണി ആയപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 3 മണിക്ക് വെള്ളം കുടിക്കുന്നു. ആ കുടിക്കുന്നു. ഇതൊക്കെ ഈ അഭ്യാസങ്ങൾക്ക് പിന്നെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ വെച്ചാൽ മതി. കൂടെ കൂടെ സമൂഹ മാധ്യമങ്ങളിൽ പറയാമല്ലോ, വെള്ളം കുടിച്ചു, വെള്ളം കുടിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ സമയം കൊടുത്തു, ബാക്കി മുഴുവൻ ചോദ്യം ചെയ്യലായിരുന്നു. പല ചോദ്യങ്ങളോട് അദ്ദേഹം ക്ഷീണിതനായിരുന്നു, പ്രതികരിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ഒരു കഥ ഉണ്ടാക്കുമല്ലോ, ഇപ്പോ പല ചോദ്യങ്ങൾക്കും മിണ്ടുന്നില്ല. ഇങ്ങനെയുള്ള ചില അടവുകളുണ്ടല്ലോ. എന്തായാലും തോമസ് ഐസക് വളരെ ആ കാര്യത്തിൽ വളരെ ക്ലവറായിട്ട്. നാളെ ഓരോ മന്ത്രിമാരായിരുന്നവർ അവരെ മന്ത്രിസഭയിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ അതിന്റെ പേരിൽ ഭാവിയിൽ ഹാജരാകാൻ പറഞ്ഞാലേ എന്ത് ചെയ്യും? അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് കിട്ടിയ ചില വിവരങ്ങളനുസരിച്ച് തോമസ് ഐസക്കിനെ ആദ്യം വിളിക്കുക, രണ്ടാമത് മുഖ്യമന്ത്രി പിണറായിയെ വിളിക്കുക, എന്നിട്ട് പിന്നെ നമ്മുടെ ഡൽഹിയിലെ അമ്മയും മോനെയും ഇട്ട് വന്നടിക്കുന്ന പോലെ ഇവിടെ പിണറായിയെയും തോമസ് ഐസക്കിനെയും വിളിച്ചിരിക്കുകയാണ്. പക്ഷെ അത് കേരളം എന്ന് പറഞ്ഞാൽ ഡൽഹി അല്ല കേരളം എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. യു പിയും അല്ല കേരളം. ഞാൻ ഉടൻ തന്നെ പിണറായി വിജയൻ നേരെ പിന്നെ യു പിയിൽ ഒരു മന്ത്രി കുറ്റക്കാരനാണെന്ന് പറഞ്ഞപ്പോഴേ അയാൾ ഓടി ഓടി. അപ്പൊ അതുപോലെ തോമസ് ഐസക്കിനെ വിളിച്ചിട്ട് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് ചായയും കാപ്പിയും കൊടുത്ത് ഇരുത്തിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ പിണറായിയിലേക്ക്. അത് ആ നടപ് ഇവിടെ നടക്കുകയില്ല എന്നുള്ളതിന്റെ ഒരു ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പൊ തോമസ് ഐസക് തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമാണ്. കേരളത്തിന്റെ അന്തസ് ഉയർത്തി എന്നേ പറയാനാവുള്ളൂ. അല്ലെങ്കിൽ ഇവര് വിളിക്കുമ്പോഴൊക്കെ കാത്തിരിക്കാനും തീർച്ചയായിട്ടും ഇത് ഇത് പിണറായി വിജയനെ ലാക്കാക്കിയുള്ള ഒരു ഒരു അടവാണ്. മുന്നോടിയായിട്ടുള്ള തോമസ് ഐസക്കിന് മന്ത്രിപ്പണിയേ ഉള്ളൂ ഇല്ലാത്തത്. അദ്ദേഹം ഇപ്പോഴും പിന്നെ മന്ത്രി അല്ലെങ്കിലും പുള്ളി ഒരു ധനതത്വ ശാസ്ത്ര വിദഗ്ധനാണ്. കാരണം ഇപ്പൊ അദ്ദേഹം ഇരുന്ന സമയത്ത് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ ഒരു ഒരു കൗൺസിൽ ഉണ്ടായപ്പോ അദ്ദേഹം പശ്ചിമബംഗാളിലെ മന്ത്രിയെ കോളും അദ്ദേഹവും വലിയൊരു എക്കണോമിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിലെ.
അതിനേക്കാളും തോമസ് ഐസക് എന്ന് പറയുന്നത് അതിന് ഒരു കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞതിനപ്പുറമില്ല, അത്ര വ്യക്തമായിട്ടാണ് പുള്ളി ഗ്രാബ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനതത്വ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്കൊരു ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യമുണ്ട്, പുള്ളി ഇപ്പോഴല്ലേ നമ്മൾ കുറച്ചുകൂടെ അതിനെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പുള്ളി ഇപ്പോഴും ലാപ്ടോപ്പും കൊണ്ട് നടക്കുന്നത്, പുള്ളിയുടെ വിരൽത്തുമ്പിലുണ്ട് ഈ ഫയല്. പുള്ളി വളരെ നിർബന്ധമായിട്ട് പുള്ളി അത് ചെയ്തിരുന്നു, പുള്ളി അത് നോക്കുന്നുണ്ടായിരുന്നു. എന്ത് യാത്രയിലായാലും ശരി, തന്നെ പുള്ളി ഫയല് നോക്കി ഇവിടെ നടക്കാറുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ ജി എസ് ടിയിൽ കിടന്നും കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യം വന്നിന് ബമ്പ അടിക്കുന്നു. അതേസമയം തോമസ് ഐസക് അതുണ്ടാവില്ല. തോമസ് ഐസക് ചോദിച്ച ഉടൻ തന്നെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഈ സംഗതി എടുക്കും അടിക്കും ഇതാണെന്ന് പറയും. നിർമ്മല സീതാരാമന്റെ ഒരു പണിയും ഇതേത്തോട് നടന്നില്ല. അതേസമയം ഇവിടെ ഇപ്പൊ ഇപ്പൊ കരുത്തിലാണ് ജി എസ് ടി ഞങ്ങൾക്ക് തരുന്നില്ല മറ്റല്ല ഇതല്ല. പുള്ളി അങ്ങ് കണക്ക് വെച്ച് പറഞ്ഞിട്ട് ചോദ്യം താ അത് പറയുമ്പോ മറ്റു സംസ്ഥാനങ്ങളിലെ വരാനും മന്ത്രിമാരെ ഇതേത്തോടൊപ്പം കൂടുമായിരുന്നു. അങ്ങനെ ബലവേശിയാണെന്ന് അദ്ദേഹം വാങ്ങിച്ചോണ്ടത്. ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിക്കാനുള്ള കഴിവില്ല, അത് നമ്മൾ പറയാതിരിക്കാനാവില്ല. അത് മനസ്സിലാക്കിയാണ് പിന്നെ തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പ് കാലാകാലങ്ങളിൽ തോമസ് ഐസക് കൊടുത്തിട്ടത്. അച്യുതാനന്ദന്റെ കാലത്തും പിന്നെ ഇദ്ദേഹമായിരുന്നു പിണറായിയുടെ ആദ്യത്തെ മന്ത്രിസഭയിലും ഇദ്ദേഹമായിരുന്നു. സത്യം പറഞ്ഞാല് തോമസ് ഐസക് നമുക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പ് തീർച്ചയായിട്ടും വീണ്ടും കൊടുത്തിരുന്നുവെങ്കിൽ കുറെ കൂടി നമ്മുടെ സംസ്ഥാനത്തിന് കുറച്ചുകൂടി മെച്ചം ഉണ്ടാകുമായിരുന്നു എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിലയിരുത്തൽ. കാരണം അത്രമാത്രം സ്റ്റഡിയുടെ പുള്ളി ഇപ്പൊ കഴിഞ്ഞ ജി എസ് ടി കൗൺസിലിൽ പോയിട്ട് സംസ്ഥാനത്ത് ധനകാര്യ മന്ത്രിമാരെല്ലാം നിർമ്മല സീതാരാമൻ അടിച്ചിരുത്തി കളഞ്ഞില്ലേ? അത് തോമസ് ഐസക് കൊണ്ട് നടക്കുമോ? നടക്കില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ കോമ്പിലിട്ട് കുത്തുക വേണ്ടിയാണ് ഇ ഡി ക്ഷമിക്കുന്നത്. അത് നടക്കില്ല എന്റെ പൊന്ന് ഇ ഡി. കാരണം ഇത് കേരളമാണ്, കേരളമാണ്. അത് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി.